നിങ്ങളുടെ കയ്യിലുള്ള പ്ലാൻ ഒരു കോൽ 72 സെന്റിമീറ്റർ എന്ന രീതിയിൽ ചെയ്തിട്ടുള്ളതാണ് എങ്കിൽ അത് ശരിയാണോ എന്ന് എങ്ങനെയാണ് പരിശോധിക്കേണ്ടത് എന്ന് നോക്കാം. ഇപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്ന പ്ലാൻ കിഴക്ക് ദർശനമായിട്ടുള്ള പ്ലാൻ ആണ്. ആദ്യം മുറികളുടെ സ്ഥാനം നോക്കുക. ആദ്യമായി നമ്മൾ നോക്കേണ്ടത് അടുക്കളയാണ്. പാചകം എന്ന കർമ്മം നിർവഹിക്കുന്ന എല്ലാം അടുക്കള എന്ന ഗണത്തിലാണ് പെടുന്നത്. അടുക്കള കിഴക്കേ വിങ്ങിലോ വടക്കേ വിങ്ങിലോ കൃത്യമായിട്ട് തന്നെ ഉണ്ടോ എന്ന് നോക്കുക. ഈ പ്ലാനിൽ അത് വടക്കേ വിങ്ങിലാണ് ഉള്ളത്, അതുകൊണ്ട് സ്ഥാനം കൃത്യമാണ്. രണ്ടാമത് നമ്മൾ നോക്കുന്നത് മാസ്റ്റർ ബെഡ്റൂമാണ്. പ്രധാന കിടപ്പുമുറി തെക്കേ വിങ്ങിലോ പടിഞ്ഞാറേ വിങ്ങിലോ അതിൽ തന്നെ തെക്ക് പടിഞ്ഞാറ് മൂലയിലായാൽ ഏറ്റവും ഉത്തമം എന്നാണ് പറയുന്നത്. ഇപ്പോഴത്തെ ഈ പ്ലാനിൽ കൃത്യം തെക്ക് പടിഞ്ഞാറ് മൂലയിൽ തന്നെയാണ് ഉള്ളത്, അതുകൊണ്ട് ഉത്തമമായ സ്ഥാനത്ത് തന്നെയാണ്. അടുത്ത് നമ്മൾ നോക്കുന്നത് ഗൃഹമധ്യ സൂത്രത്തിലോ കർണസൂത്രത്തിലോ ടോയ്ലറ്റ് ഉണ്ടോ എന്നാണ്. ഈ പ്ലാനിൽ അതുമില്ല. അത് കഴിഞ്ഞ് ഗൃഹമധ്യ സൂത്രത്തിന് ഒഴിവ് കൊടുക്കുന്ന രീതിയിലാണോ പ്ലാൻ ചെയ്തേക്കുന്നത് എന്നുള്ളതാണ് അടുത്ത് നോക്കുന്നത്. ഇതിന് അത് ഒഴിവ് കൊടുത്തിട്ടുമുണ്ട്. ഇനി എൽ ഷേപ്പിലുള്ള കട്ടിങ്ങുകളോ സി ഷേപ്പിലുള്ള കട്ടിങ്ങുകളോ ഉണ്ടോ എന്ന് നോക്കാം. ഈ പ്ലാനിൽ അതുപോലുള്ള പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ല. ഇനി നമുക്ക് അളവിലേക്ക് നോക്കാം. മുറികളുടെ സ്ഥാനത്തെ പറ്റിയുള്ള വീഡിയോ നേരത്തെ അപ്ലോഡ് ചെയ്ത് നിങ്ങൾക്ക് ലിങ്ക് അയച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ അത് കൃത്യമായിട്ട് നോക്കിയിട്ട് മനസ്സിലാക്കുക. ഇനി നമുക്ക് അളവുകളിലേക്ക് നോക്കാം. ആദ്യം ഭിത്തിപ്പുറം ചുറ്റളവ് നോക്കാം. ചുറ്റളവ് എന്ന് പറയുന്നത് നീളം അധികം വീതി ഗുണം 2 എന്നുള്ളതാണ്. നമ്മൾ ഇവിടെ എളുപ്പത്തിനെടുക്കുന്നത് നീളം അധികം വീതി എന്നുള്ള അളവാണ്. അപ്പോൾ 1182 + 1086 = 2268 എന്നുള്ളത് പേജ് നമ്പർ 1 കിഴക്ക് ദർശനത്തിന്റെ നീളം അധികം വീതി എന്നുള്ളതിൽ ഉണ്ടോ എന്ന് നോക്കുക. അപ്പോൾ പ്രയോറിറ്റി നമ്പർ 2 2268 എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഇതിൽ നമുക്ക് മനസ്സിലാക്കിയത് ഈ എടുത്തേക്കുന്ന അളവ് നമുക്ക് എടുക്കാൻ പറ്റിയിട്ടുള്ള ഭിത്തിപ്പുറം ചുറ്റളവാണ് എന്ന് മനസ്സിലാക്കാം. ഇനി മുറികളുടെ അളവുകൾ നോക്കാം. ആദ്യം അടുക്കള 384 × 378 എന്നത് സീരിയൽ നമ്പർ 1128-ാമത്തേതിൽ പ്രയോറിറ്റി 1 അളവാണ് എന്ന് മനസ്സിലാക്കാം. 1 പറഞ്ഞാൽ ഏറ്റവും നല്ല അളവാണ് 1 2. പ്രയോറിറ്റി ഓർഡർ നോക്കിയാൽ മതി. പ്രയോറിറ്റി 1 പറഞ്ഞാൽ ഏറ്റവും നല്ലതാണ്. 1 മുതൽ 8 വരെയാണ് കൊടുത്തേക്കുന്നത്. 7 8 ടോയ്ലറ്റ് അല്ലെങ്കിൽ സിറ്റ് ഔട്ട് പോലുള്ള കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം ഉപയോഗിക്കുക. അതല്ലാതെയുള്ള 1 to 6 വരെയുള്ളത് ഉത്തമം മധ്യമമായിട്ടുള്ള അളവുകളാണ് കൊടുത്തേക്കുന്നത്. അടുത്തത് 384 × 234 എന്നത് സീരിയൽ നമ്പർ 1127-ാമത്തെ പ്രയോറിറ്റി 1 അല്ലെങ്കിൽ ഏറ്റവും നല്ല അളവ് തന്നെയാണെന്ന് മനസ്സിലാക്കാം. ഇനി നമുക്ക് ബെഡ്റൂമിനെ നോക്കാം. 366 × 438 എന്നുള്ള സീരിയൽ നമ്പർ 1173 5 പ്രയോറിറ്റിയിലുള്ള അളവാണ്. അടുത്ത ബെഡ്റൂമിന്റെ അളവ് 366 × 390 എന്നുള്ളതും സീരിയൽ നമ്പർ 1171 പ്രയോറിറ്റി 3 അളവാണ്. അടുത്തത് ലിവിംഗ് ആൻഡ് ഡൈനിങ് 366 × 846 എന്നത് സീരിയൽ നമ്പർ 1186 പ്രയോറിറ്റി 1 അളവാണെന്ന് മനസ്സിലാക്കാം. ഈ മുറികളുടെ അളവുകളൊക്കെയാണ് പ്രധാനപ്പെട്ട അളവുകൾ. ഈ പ്രധാനപ്പെട്ട അളവുകളൊന്നും ഈ പ്രയോറിറ്റി ടേബിളിൽ ഇല്ലാത്ത അളവുകളാണ് എങ്കിൽ നിങ്ങൾ അതിൻ്റെ പ്രയോറിറ്റി ടേബിളിലേക്ക് ആക്കുന്ന രീതിയിലേക്ക് പ്ലാൻ മാറ്റി ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഇത്രയും കൃത്യമായതുകൊണ്ട് ഈ പ്ലാൻ നമുക്ക് എടുക്കാൻ പറ്റുന്ന പ്ലാൻ ആണെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇനി നമുക്ക് അപ്രധാനപ്പെട്ട മുറികളുടെ ഇതേപോലെ നോക്കാം. ടോയ്ലറ്റ് എന്ന് പറയുന്നത് 234 × 162 എന്നത് സീരിയൽ നമ്പർ 657 പ്രയോറിറ്റി 5 അളവാണെന്നും സിറ്റ് ഔട്ട് 366 × 192 എന്നുള്ള ടേബിളിൽ ഇല്ലാത്ത അളവാണ്. ഇത് കൃത്യമായ അളവല്ല എന്ന് മനസ്സിലാക്കാം. അതിന് തൊട്ടടുത്തുള്ള അളവ് 366 × 174 അല്ലെങ്കിൽ 366 × 222 എന്നുള്ളതാണ്. അത് സീരിയൽ നമ്പർ 1169 × 1170 നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പക്ഷേ സിറ്റ് ഔട്ടിന് അളവ് നിർബന്ധമില്ല. ഇനി അതിൻ്റെ അളവ് കൃത്യമാക്കണം എന്നുണ്ടെങ്കിൽ ഇതേ അളവ് വരുന്ന രീതിയിൽ നിങ്ങൾക്ക് മൊത്തത്തിലുള്ള അളവുകൾ ചേഞ്ച് ചെയ്ത് ചെയ്യാവുന്നതാണ്. ഇനി കാർ പോർച്ചിനെ നോക്കാം. 354 × 402 എന്നുള്ളതാണ്. അത് സീരിയൽ നമ്പർ 1129 പ്രയോറിറ്റി 3 എന്നിൽ മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ഈ കൊടുത്തേക്കുന്ന പ്ലാനിൽ സിറ്റ് ഔട്ട് ഒഴികെ ബാക്കി എല്ലാ അളവുകളും ഭിത്തിപ്പുറം ചുറ്റളവും മുറികളുടെ അളവുകളും എല്ലാം കൃത്യമായതുകൊണ്ട് ഈ പ്ലാൻ നമുക്ക് എടുക്കാവുന്ന പ്ലാൻ തന്നെയാണ്. ഇതേപോലെ ഒരുപോലെ 72 സെന്റിമീറ്റർ എന്ന രീതിയിൽ ചെയ്തിട്ടുള്ള ഒരു 10 പ്ലാനുകൾ പരിശോധിച്ചു നോക്കുക. അപ്പോൾ നിങ്ങൾക്കും ഒരു പ്ലാൻ എങ്ങനെയാണ് പരിശോധിക്കേണ്ടതെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അതുപോലെ തന്നെ ബുക്ക് മേടിച്ച എല്ലാവരും ആ മെയിൽ ID ഇടയ്ക്ക് ശ്രദ്ധിക്കേണ്ടതാണ്. അതിലേക്കായിരിക്കും പുതിയ അപ്ഡേറ്റ് കണ്ടന്റ് വരുന്നത്. താങ്ക് യു.